message is focus on the spiritual. എന്റെ സന്ദേശം ഇതാണ്, ആത്മീയത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. Because we are all spiritual being having a temporary natural experience. Temporary. കാരണം താൽക്കാലികമായ ഒരു മൺകൂടാര വാസമുള്ള ആത്മജീവികളാണ് നിങ്ങളും ഞാൻ. അതുകൊണ്ട് ആത്മമണ്ഡലത്തിൽ വേണം നമ്മുടെ ഫോക്കസ്, കണ്ണുകൾ കേന്ദ്രീകരിക്കുക. The trick of the devil is to focus on the natural so that you will become weak in the spiritual and as a result the natural also will become weak. പിശാചിന്റെ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളും ഞാനും ആത്മജീവികളാണ്, ആത്മമണ്ഡലമാണ് നമ്മുടെ യഥാർത്ഥ ശക്തി എന്ന് അവനറിയാവുന്നതുകൊണ്ട് ഭൗതിക ശരീരത്തിൽ വസിക്കുന്ന നമ്മളെ ഈ ഭൗതിക ലോകത്തും ഭൗതിക ചിന്താഗതികളിലും ജഡത്തിലും നമ്മുടെ മനസ്സ് താഴ്ത്തി താഴ്ത്തി കൊണ്ടുപോയി ഒടുവിൽ നമുക്ക് ആത്മീയത്തിലും ക്ഷീണം വരും, നമ്മുടെ സാമ്പത്തികത്തിലും ഭൗതികത്തിലും ക്ഷീണിതരാകും. സ്പിരിച്വൽ ഈസ് ലിമിറ്റ്ലെസ്. ആത്മീയം എന്ന് പറയുന്നത് പരിമിതിയില്ലാത്തതാണ്. And so Jesus school is an investment into a limitless life which they start from the young age so that when they are growing, number 1 they will never feel lonely, number 2 their ideas will be limitless. Jesus school എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ അവരുടെ ഉള്ളിലെ ആത്മാവിന്റെ ആ വിശാല ലോകത്തേക്ക് അവരെ ആക്കുന്നതാണ്. അവരൊരിക്കലും അത് ഇടുക്കി കളയത്തില്ല. അതിന്റെ ഗുണം എന്നാണെന്ന് ചോദിച്ചാൽ അവര് എല്ലാത്തിലും വിശാലന്മാരായി മാറും. All my 3 children I have taught them I am just your biological father, your real father is the father who sent you to this earth. എന്റെ 3 കുഞ്ഞുങ്ങളെയും ചെറുപ്പം മുതൽ ഞാൻ പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളുടെ ശാരീരിക പിതാവ് മാത്രമാണ്, നിങ്ങളുടെ യഥാർത്ഥ പിതാവ് സ്വർഗത്തിൽ ഒരു പരിമിതിയില്ലാത്ത ദൈവം തമ്പുരാനാണെന്ന് മറക്ക. So when we train our children like that, their trust will be on him, not on us. അങ്ങനെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെ പരിശീലിപ്പിച്ചാൽ അവര് കാര്യങ്ങൾക്ക് നമ്മളിൽ ആശ്രയിക്കത്തില്ല, മറിച്ച് അപരിമിതയായനായ ദൈവത്തിൽ അവരെ ആശ്രയിക്കും. Once they get the taste of the supernatural, nothing else will be tastier than that. അങ്ങനെ ആ സൂപ്പർനാച്ചുറൽ ആത്മമണ്ഡലത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ അവർ ഒരിക്കൽ രുചിച്ചാൽ പിന്നെ ഈ ലോകത്തിലെ വേണ്ടാത്തൊന്നും അവർ രുചിക്കാൻ പോകുന്നില്ല.